ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറച്ച് നാളായിട്ട് നല്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഒരു ഹീറോ എക്സ്ട്രീം 160R എന്ന് പറയുന്ന ഒരു ബൈക്ക്. അപ്പോൾ തൽക്കാലം അതൊന്ന് കൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. 2021 ഏപ്രിൽ മോഡലാണ് വണ്ടി. ഈ ഏതാണ്ടൊരു 3 വർഷമായിട്ട് ഒരുപാട് ഓടിയിട്ടില്ല. 28,400 kilometer ആണ് ആകെ വണ്ടി ഓടിയിട്ടുള്ളത്. എൻ്റെ തൽക്കാലം അതൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആവശ്യമുള്ളവർ ദയവായിട്ട് ആ വണ്ടി ഒന്ന് വാങ്ങണം. കോൺടാക്റ്റ് ചെയ്യേണ്ടുന്ന നമ്പർ ഞാനതിൽ പറഞ്ഞേക്കാം. വാട്സപ്പ് കോള് മാത്രമേ, വാട്സപ്പ് മെസ്സേജും കോളും മാത്രമേ കിട്ടുള്ളൂ, സാധാരണ വോയിസ് കോള് കിട്ടില്ല. അതുകൊണ്ട് ഒരു ബ്ലൂ കളറാണ് വണ്ടി. ഈ വണ്ടി കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷനാണ്, കോഴിക്കോടല്ല. അതുകൊണ്ട് ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ദയവായിട്ട് ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടേക്കണം. കുറച്ച് പ്രതിസന്ധി രൂക്ഷമായതുകൊണ്ടാണ്. നന്ദി. ഈ വണ്ടി വിൽക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതല്ല ഞാൻ, എനിക്ക് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ വല്ലാതെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്നത് കൊണ്ടാണ് ഞാനത് വിൽക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രമേ ബന്ധപ്പെടാവൂ, വെറുതെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഈ വണ്ടി 2021 വാങ്ങുന്ന സമയത്ത് 135,000 രൂപയായിരുന്നു ഈ വണ്ടിയുടെ വില. എനിക്ക് ഒരു 70,000 രൂപ കിട്ടിയാലേ എനിക്ക് വണ്ടി തരാൻ പറ്റൂ. അത്രയ്ക്ക് കുറേ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ചക്കയേ ഉള്ളൂ. നമുക്ക് 100,000 രൂപ വേണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല എന്നൊന്നും പറയരുത്. ഞാൻ മാർക്കറ്റ് വാല്യൂ നോക്കിയപ്പോൾ ഇത്രയും രൂപയുണ്ട്. ഷോറൂമിൽ അന്വേഷിച്ചപ്പോഴേക്ക് അവർക്ക് ഈ വണ്ടി വിലക്കെടുക്കാൻ പറ്റില്ല, അതിന് പകരം വേറെ ഏതെങ്കിലും വണ്ടി എടുക്കണം. അപ്പോൾ എക്സ്ചേഞ്ചിന് എനിക്ക് തൽക്കാലം വേറൊരു വണ്ടിക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് തന്നെ ഒന്ന് വിറ്റാൽ മാത്രമേ കുട്ടികളുടെ പഠനവും മറ്റ് ചെലവുകളും ചെറിയ കുറച്ച് ബാധ്യതകളും ഒക്കെ ഉണ്ട്. അതുമൊക്കെ ആയിട്ട് ഇതൊന്നും തികയില്ല. എന്നാലും അത്യാവശ്യമെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ ഇത് വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ളവർ ദയവായിട്ട് എന്നെ ഒന്ന് സഹായിക്കുന്ന രൂപത്തിലെങ്കിലും ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ അപേക്ഷിക്കുന്നു. നന്ദി.